മിനു എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയെയും എസ് ജയശങ്കർ കണ്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അതിനുശേഷമാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിശദമായ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ നടന്നത് എന്താണ് എന്നുള്ള വിശദീകരണം ഇതിലും നൽകിയിട്ടില്ല പക്ഷേ ചൈനയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായി എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ആരോപിക്കുന്നത് നേരത്തെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും സമാനമായ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരുന്നു ഇന്ത്യ രേഖ ലംഘിച്ചു എന്നുള്ള മട്ടിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന വന്നത് എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ഈ കാര്യങ്ങളാണ് പറയുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും സേനാ കമാൻഡർമാർക്കിടയിൽ നേരത്തെ ഒരു യോഗം ചേർന്നിരുന്നു രണ്ടുപേരും നയതന്ത്ര തലത്തിലും തലത്തിലും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സീനിയർ കമാൻഡർമാർ ആറാം തീയതി യോഗം ചേർന്ന് ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അതിനുശേഷം വീണ്ടും കമാൻഡർമാരുടെ യോഗം പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള കമാൻഡർമാരുടെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയ സമവായം നടപ്പാക്കാനാണ് തീരുമാനിച്ചത് ഉന്നതതലത്തിൽ എടുത്ത തീരുമാനം താഴെ ിൽ നടപ്പാക്കാൻ അവിടെയുള്ള കമാൻഡർമാരുടെ ധാരണയുണ്ടായിരുന്നു പക്ഷേ ചൈന ഇത് ലംഘിച്ചു എന്നാണ് ഈ പ്രസ്താവനയിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സുഗമമായി മുന്നോട്ട് പോകും എന്നാണ് ഇന്ത്യ കരുതിയിരുന്നത് പക്ഷേ ചൈനീസ് സേന ഈ ഒരു സമവായം ലംഘിച്ചു മാത്രമല്ല ചൈനയുടെ ഭാഗത്ത് നിന്ന് നിയന്ത്രണ രേഖ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഗൽവാൻ താഴ്വരയിൽ ഉണ്ടായി എന്ന് ഈ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് ഗൽവാൻ താഴ്വരയിൽ യഥാർത്ഥത്തിൽ ചൈന നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നത് ലേറ്റ് ഈവനിങ് ആൻഡ് നൈറ്റ് ഓഫ് ഫിഫ്റ്റീൻത് ജൂൺ എന്നതാണ് ഈ സംഭവം ഉണ്ടായ സമയമായി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇന്നലെ വൈകിട്ടും രാത്രിയുമായിട്ടാണ് ഇപ്പോൾ സംഘർഷം നടന്നിരിക്കുന്നത് രണ്ട് സേനകളും മുഖാമുഖം വന്നു എന്നതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചൈനീസ് സേന ഏകപക്ഷീയമായി ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നതുകൊണ്ടും ഇന്ത്യയുമായി ഉണ്ടാക്കിയ സമവായം ലംഘിച്ചതുകൊണ്ടുമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നു മാത്രമല്ല രണ്ട് ഭാഗത്തും സൈനികർ മരിച്ചു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇന്ത്യയ്ക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും നിയന്ത്രണ രേഖ കടക്കില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രമുള്ള നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ചൈനയുടെ ഭാഗത്തു നിന്നും ഇതേ ഒരു കാര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യ വെച്ചു പുലർത്തുന്നത് എന്ന് പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു ഇതോടൊപ്പം തന്നെ അതിർത്തിയിൽ പ്രത്യേകിച്ച് രേഖയിൽ ശാന്തിയും സമാധാനവും പുലരണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങണം കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചകൾ വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു പക്ഷേ അതേസമയം തന്നെ ഇന്ത്യയുടെ പരമാധികാരവും അതുപോലെ അഖണ്ഡതയും സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് ബാധ്യതയുണ്ട് അതിൽ പ്രതിജ്ഞാബദ്ധമാണ് രാജ്യം എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ പ്രസ്താവനയിൽ ഏറ്റവും അവസാനം നൽകുന്നുണ്ട്